ഒരു കാലത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വന്തം കാൽക്കീഴിലാക്കി കോളനിവൽക്കരിച്ച് ഭരണം നടത്തിയ ബ്രിട്ടീഷുകാരൻ്റെ മുൻപിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു കാലമെന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ കണ്ടതാണ് ബ്രിട്ടനിൽ ഇന്ത്യൻ വംശജനായ ഒരാൾ ഋഷി സുനീക് എന്ന് പറയുന്ന ആൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നെടുത്തപ്പോൾ പിന്നീട് തൊട്ടുപിന്നാലെ വന്ന വാർത്ത അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യക്കാരൻ മത്സരിക്കുന്നു എന്നാണ്. എന്നാൽ അതിലും വലിയ വാർത്തയാണ് ഈ നിമിഷത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റായി ഒരു ഇന്ത്യൻ വംശജൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തൻവർ ഷൺമുഖരത്നം എന്ന് പറയുന്ന ഇന്ത്യൻ വംശജനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇദ്ദേഹം സാമ്പത്തിക വിദഗ്ധനാണ്. ഈ വിജയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ചൈന എപ്പോഴും അവരുടെ സാമന്ത രാജ്യമായി കണക്കാക്കുന്ന രാജ്യമാണ് സിംഗപ്പൂർ. അതുകൊണ്ട് തന്നെ ചൈന വംശജനായ എൻജി കോക്കും മത്സര രംഗത്തുണ്ടായിരുന്നു. പക്ഷേ എൻജി കോക്കിന് ലഭിച്ചത് 15% വോട്ടും ഈ തൻവർ ഷൺമുഖരത്നം എന്ന് പറയുന്ന ഇന്ത്യൻ വംശജന് ലഭിച്ചത് 70% വോട്ടുമായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സിംഗപ്പൂരിൻ്റെ റിട്ടേണിംഗ് ഓഫീസർ ടാങ് വങ് ദുമി ഈ റിസൾട്ട് ഡിക്ലെയർ ചെയ്തത്. ഒരു വലിയ രാജ്യത്തിനെ സംബന്ധിച്ച് വലിയ അഭിമാനം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇന്ത്യൻ വംശജനാണ്, ബ്രിട്ടനിൽ നാം അത് കണ്ടു. പിന്നീട് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ഇന്ത്യൻ വംശജൻ വരുന്നത് കണ്ടു. ഇതായിപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ വാർത്ത. സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റായിട്ടൊരു ഇന്ത്യൻ വംശജൻ തൻമൻ ഷൺമുഖൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ അഭിപ്രായം.